ഒരു പ്ലീസും അല്ല, എന്നെ പ്രത്യേകം പറഞ്ഞു വിട്ട വേറൊരു കാര്യമുണ്ട്. ഞാൻ നേരത്തെ മൂന്ന് വില്ലന്മാരും അതിന്റെ ഇടയ്ക്ക് ഒരു നായകനും എല്ലാരും ഇരുന്നതുകൊണ്ടാണ് ഞാൻ മിണ്ടായിരുന്നത്. അല്ല, ജനശതാബ്ദിയുടെ കാര്യം, ജനശതാബ്ദിയൊക്കെ ഞാൻ പറഞ്ഞു വിട്ടു. അതൊക്കെ അവിടെ കൊടുത്ത് ചങ്ങലയൊക്കെ ഫിറ്റ് ചെയ്തവരെ വിട്ട്. ആണോ? അല്ല, ഇപ്പൊ വന്നതിന്റെ ഉദ്ദേശം എന്താ? ഇപ്പൊ വന്ന് വേറെ ഉദ്ദേശമൊന്നുമല്ല. കൂട്ടത്തിൽ എനിക്കൊരു ചെറിയ ഇഷ്ടമുണ്ട്, ഞാൻ ഇതുവരെ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അങ്ങനെയുണ്ടോ? ഒരു ചെറിയ ഇഷ്ടമുണ്ട്. അതാരോടാ? വീണോടല്ല. എന്തായാലും ഞാൻ വെറുതെ പ്രതീക്ഷിച്ചു. ബാബു ആന്റണി ചേട്ടൻ പ്രത്യേകം പറഞ്ഞു വിട്ടാന്നൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഞാൻ വെറുതെ മഹിമയോട് ചെറിയ ഒന്ന് വന്നാ എനിക്കത് പറഞ്ഞേ. ഞാൻ കോളേജിൽ ഒന്ന് മാഷി അടിച്ചാലോ? അതൊക്കെ റോബോട്ട് ചെയ്തല്ലോ. അല്ല, എന്നാൽ എന്റെ ഒരു പേഴ്സണൽ ഇഷ്ടം. എന്റെ എന്നാലും മറ്റേ ബീഫിനെ കെട്ടിയത് ഭയങ്കര മോശമായി പോട്ടോ. ഹൃദയമുണ്ട് ഇതിനകത്ത്. ചോര എനിക്ക് തരാറും. ചോരല്ല, ഇത് എന്റെ ഒരു ഹൃദയമാണ്. ഇത് വായിച്ചിഷ്ടപ്പെടുക. ലവ് ലെറ്റർ മഹിമ എന്നെ അങ്ങ് വായിച്ചോട്ടെ. വൃത്തിക്ക് വായിക്കോ? വായിച്ചോ. എന്തോ ഡിയർ മിനി, ഐ ലൈക്ക് യു മോർ ഡേയ്സ് but not walking. I like you more days but not walking. ഞാൻ നിന്നെ കുറെ നാളായി സ്നേഹിക്കുന്നു, പക്ഷെ നടക്കുന്നില്ല. That's but why my heart is vibrating. അത് എന്തുകൊണ്ട് എന്ന് വെച്ചാൽ എന്റെ ഹൃദയം വിതുമ്പുന്നു, വിമ്പുന്നു. I not like your back walk. എന്ന് വെച്ചാ ഓ തിരിഞ്ഞു നടക്കുന്ന ഇഷ്ടമല്ലാന്നാണ്. I like walk with you. മറ്റേ സിനിമയിലെ ഡയലോഗ്. എനിക്ക് എന്റെ പറയെ നടക്കാനല്ല, എന്റെ കൂടെ നടക്കാനാണ് ഇഷ്ടം. ഐ നോട്ട് ലൈക്ക് യുവർ ബാക്ക് വാക്ക്, ഐ ലൈക്ക് വാക്ക് വിത്ത് യു. അടിപൊളി. യുവർ ഫിലിംസ് ഐ 100 ടൈം വാച്ച്ഡ്. നിന്റെ സിനിമകൾ ഞാൻ 100 വട്ടമെങ്കിലും കണ്ടിട്ടുണ്ട്. My heart is overload of love you. എന്നാ അത് ഓവർലോഡ് ഓഫ് ലവ് യു? എന്റെ ഹൃദയങ്ങൾ, എന്റെ ഹൃദയത്തിൽ നിന്നോടുള്ള പ്രണയം മാത്രമേ ഉള്ളൂ. വി കോഓപ്പറേറ്റ് ആൻഡ് ലൈഫ് ലോങ് ട്രിപ്പ്. നമ്മൾ ഒരുമിച്ച് നിന്ന് സഹകരിച്ചാൽ എന്റെ കൂടെ ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ സാധിക്കും. എന്നെ ഇഷ്ടമാണെന്ന് പറയൂ, വരാമോ വരാമോ എന്റെ കൂടെ? എന്റെ പൊന്നെ അങ്ങനെ അല്ല. ഏതായാലും മിനി ഐ ലൈക്ക് യു എന്ന് പറഞ്ഞ കൂടെ പോരുവാണ്. എന്റെ പൊന്നെ അശ്വിന, എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. ഇത്ര വൃത്തികെട്ട രീതിയിൽ ഇംഗ്ലീഷ് എഴുതരുത്. വളരെ വളരെ വൃത്തിയായിട്ട് ഇംഗ്ലീഷ് എഴുതാനും വളരെ കോൺഫിഡന്റ് ആയിട്ട് ഇംഗ്ലീഷ് എഴുതാനും ഇംഗ്ലീഷ് പഠിക്കണം. കുട്ടികളാണ് ഇംഗ്ലീഷ് പഠിക്കണം. കരാട്ടെ പഠിച്ചാൽ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഡബിൾ പൊണാൻസ. ഇനി ഇംഗ്ലീഷ് കൂടെ നന്നായി പഠിക്കണമെങ്കിൽ എവിടെ പോകണം എന്നറിയാമോ? നമ്മുടെ ആലപ്പുഴയിലുള്ള ജിനൂസ് അക്കാദമി പോയാൽ മതി. അവിടെ പോയി കഴിഞ്ഞാൽ വൃത്തിയായിട്ട് ഇംഗ്ലീഷ് എഴുതാനും പറയാനും പറ്റും. ഇംഗ്ലീഷ് പഠിച്ചിട്ട് മിനിയെ പോലത്തെ പല ആൾക്കാരെ നമുക്ക് വീഴ്ത്താനും പറ്റും.